ഹായ് ഫ്രണ്ട്സ്, ആർട്ട് ആൻഡ് ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ ചെയ്തു വെച്ച ഔട്ട്ലൈൻ ഷെയ്ഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ നമ്മൾ തൃശ്ശയുടെ ഒരു ചിത്രം ഔട്ട്ലൈൻ ഇട്ട് വെച്ചിരുന്നു, ബാക്കി ഭാഗം ഷെയ്ഡിംഗ് ട്യൂട്ടോറിയലായിട്ട് ഇന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഷെയ്ഡിംഗ് ട്യൂട്ടോറിയൽ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ടുള്ള ഷെയ്ഡിംഗ് ട്യൂട്ടോറിയലാണ്. അതായത് ബിഗിനേഴ്സിന് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഗ്രാഫൈറ്റ് പെൻസിലാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസി ആയിട്ട് മായ്ക്കാൻ പറ്റും, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാനും പറ്റും എന്നതാണ് ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ പല കൂട്ടുകാരും ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കാറുണ്ട്. ചിലർ ഒരു ദിവസം എടുത്തിട്ടൊക്കെ ആയിരിക്കും ഒരു പോർട്രേറ്റ് ചെയ്യുന്നത്. എന്നോട് ചോദിച്ചത്, ചേട്ടൻ എങ്ങനെയാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ, അതായത് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു പോർട്രേറ്റൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കുറഞ്ഞ ടൈമിനുള്ളിൽ നല്ലൊരു ചിത്രം വളരെ ഈസി ആയിട്ട് ചെയ്യുക എന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പിക്ചർ ഷെയ്ഡ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ചിത്രത്തിൽ ഒരുപാട് ഓർണമെൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഓർണമെൻസൊക്കെ വരയ്ക്കുക എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുത്തിട്ടുള്ളൊരു കാര്യമാണ്, ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ എങ്ങനെയാണ് ഇത്രയും ഓർണമെൻസൊക്കെ വെച്ചിട്ടുള്ളൊരു ഷെയ്ഡിങ് ചെയ്യുന്ന രീതി എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ് ആരംഭിക്കാം. ആദ്യം നമുക്ക് ഈ ഔട്ട്ലൈൻ ഒന്ന് ലൈറ്റാക്കാം. ഔട്ട്ലൈൻ ഇപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഔട്ട്ലൈൻ കുറച്ചൊന്ന് മായ്ച്ച് കളയുകയാണ്. ഔട്ട്ലൈന് നമുക്ക് വരയ്ക്കാൻ വേണ്ടി മാത്രം, അതായത് മനസ്സിലാവാൻ വേണ്ടി മാത്രം വളരെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ അത് നമ്മുടെ ഷെയ്ഡിങ്ങിനെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഔട്ട്ലൈൻ ഞാൻ ആദ്യം ശാർപ്പായിട്ട് വരച്ചതിന് ശേഷം മായ്ച്ച് കളയുന്നത്. ഇനി നമുക്ക് ആദ്യം 6B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ ഫോട്ടോയിൽ ഏറ്റവും ഡാർക്കായിട്ടുള്ള മുടിയുടെ ഭാഗം ചെയ്യാം. അതിന് 6B പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഡാർക്കാക്കാൻ നോക്കുന്നു അതിനനുസരിച്ച്, അതായത് 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് 6B പെൻസിലിൻ്റെ ഷെയ്ഡ് കൊണ്ടുവരാൻ സാധിക്കും, 6B ഉപയോഗിച്ചിട്ട് നമുക്ക് 8B വരെ ഡാർക്ക്നെസ് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതിൽ മുടിയിൽ കൂടുതൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, രണ്ട് ഭാഗത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കിട്ടും. അതായത് ഓരോ രോമമായിട്ട് അല്ലെങ്കിൽ ഓരോ മുടിയായിട്ടൊന്നും വരയ്ക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയ്ഡ് ചെയ്ത്, അതായത് രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഹാച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുടിയുടെ ആ ഒരു ഷേപ്പ് ഇതിൽ വരും. ഡ്രോയിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതിൽ ഈ മുടി വരയ്ക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നിങ്ങൾക്ക് വൈറ്റ് ലൈനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലുള്ള ലൈൻസൊന്നും നമ്മൾ ഒരിക്കലും കവർ ചെയ്ത് പോരുത്, അതൊക്കെ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രോയിങ് മോശമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുപോലെയുള്ള വൈറ്റ് ലൈൻസൊക്കെ വരുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇനി നമുക്ക് മുടി വരച്ച് കഴിഞ്ഞു ഓർണമെൻസൊക്കെ ചെയ്യണം. ഓർണമെൻസിൽ നമ്മളിപ്പോൾ ഫോണിൽ നോക്കിയാണ് വരയ്ക്കുന്നതെങ്കിൽ ഫോൺ സൂം ചെയ്യുന്നതിനനുസരിച്ച്, അതായത് പിക്ചർ സൂം ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഡീറ്റെയിലിംഗ് ഓവറായിട്ട് കാണിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത്. പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഫിക്സഡാണ്, നമുക്ക് അതിലുള്ളത് മാത്രം വരച്ചാൽ മതി. ഓർണമെൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഓരോ മുത്തുകളൊന്നും ഇങ്ങനെ എടുത്ത് പിടിച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും 2 ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുറേ കുത്തു കുത്തിടുന്നു. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് ഓർണമെൻസായിട്ട് ഫീൽ ചെയ്യും. അല്ലാതെ നമ്മൾ ഓരോ മുത്തായിട്ട് അതിൽ വരുന്ന ലൈറ്റ് ആൻഡ് ഷാഡോസ് ഒന്നും കൊടുത്ത് ഒരുപാട് ടൈം എടുത്ത് അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ജസ്റ്റ് തൃശ്ശയുടെ ഈ ഒരു സ്കെച്ച് ചെയ്യണം, ഈ ഒരു ഡ്രോയിങ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ വരുന്ന ഓർണമെൻസൊക്കെ ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. അതായത് കുറേ വട്ടം വരയ്ക്കുക, കുറച്ച് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഓർണമെൻസായിട്ട് വരും. അല്ലാതെ ഫോട്ടോയിലുള്ളത് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് അത്രയും ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സ്കെച്ചൊന്നും ഉള്ളത്, ഇത് നമുക്കിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്നൊരു സ്കെച്ചിങ് രീതിയാണ്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. ആദ്യം തന്നെ നിങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രം ഒന്നും വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. നമ്മൾ സിമ്പിളായിട്ടൊരു സ്കെച്ച് ചെയ്യുക, അത് ഇന്ന ആളാണെന്ന് മനസ്സിലാവുന്നുണ്ടോയെന്ന് മറ്റൊരാളോട് ചോദിച്ച് മനസ്സിലാക്കുക. അതായത് മറ്റൊരാൾക്ക് ഫോട്ടോ കണ്ടാൽ ഇന്ന ആളാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ വരയ്ക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പുരികമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ ഉപയോഗിച്ച 6B പെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് പുരികത്തിൽ ഓരോ രോമൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നേരത്തെ ഇട്ട ഔട്ട്ലൈൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ആദ്യം കാണുന്ന ഡാർക്കായിട്ടുള്ള ഏരിയകൾ കംപ്ലീറ്റ് നമ്മൾ വരച്ചെടുക്കുക. അതായത് കണ്ണ്, മുടി, പുരികം, ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് വരുന്ന എല്ലാ ഭാഗവും നമ്മൾ ചെയ്തെടുക്കുക. അതിനുശേഷം ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ചറായി. പെൻസിൽ സ്കെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടൈം എടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് പെൻസിൽ സ്കെച്ച്. പ്രത്യേകിച്ച് ഈ ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ബിഗിനേഴ്സിന് മായ്ക്കാൻ കൂടി പറ്റുന്നത് കൊണ്ട് തന്നെ
എളുപ്പത്തിൽ വരച്ച് പഠിക്കാൻ ചൂസ് ചെയ്യാവുന്ന ഒരു മീഡിയമാണ് ഗ്രാഫൈറ്റ് പെൻസിലുകൾ. ഇതിൽ ഞാൻ ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് പെൻസിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഡോംസിൻ്റെ ഈ ഒരു പെൻസിലുള്ള 6B 8B പെൻസിലുകൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും ഡാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലുള്ള 10B പെൻസിൽ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ പഠിക്കുമ്പോൾ എല്ലാ മീഡിയം കൂടി അതിൽ ഉൾപ്പെടുത്തുക, അതായത് പലതരം പെൻസിലുകൾ ഉപയോഗിച്ച് വരയ്ക്കാതെ ഗ്രാഫൈറ്റ് പെൻസിൽ മാത്രം ഉപയോഗിച്ചൊക്കെ ഇതേപോലെ നമുക്ക് സ്കെച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നേരിട്ട് വെളിച്ചടിക്കുമ്പോൾ, അതായത് ഇതിലേക്ക് ലൈറ്റ് നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൈഡിൽ നിന്ന് മാത്രം ലൈറ്റ് കൊടുക്കുക. അതായത് നിങ്ങളൊരു റിംഗ് ലൈറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ റിംഗ് ലൈറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് കൊടുക്കുക, ഇല്ലെങ്കിൽ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പേപ്പറിലേക്ക് ലൈറ്റ് വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡിങ്ങിൻ്റെ ഈ ഒരു വേരിയൻസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, അതായത് ഡാർക്ക് ലൈറ്റ് ഷാഡോസ് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മുഖത്ത് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2B പെൻസിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പെൻസിലിൻ്റെ പിറകിൽ പിടിച്ചിട്ട് വേണം എപ്പോഴും ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലരും പെൻസിലിൻ്റെ അറ്റത്ത് അതായത് തുമ്പത്ത് പിടിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പെൻസിലിൻ്റെ തുമ്പിൽ പിടിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും പെൻസിലിൻ്റെ തുമ്പത്ത് പിടിക്കരുത്. ഏറ്റവും പിറകിലേക്ക് മാത്രമേ പിടിക്കാവുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യേണ്ടത്. പിന്നെ അധികം അങ്ങനെ ബ്ലെൻഡൊന്നും ചെയ്യുന്നില്ല, ചില ഭാഗങ്ങളിൽ മാത്രം. അത്യാവശ്യം ഇതേപോലുള്ള മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡിങ്ങിനായിട്ട് പ്രത്യേകിച്ച് ബ്ലെൻഡിങ് ബ്രഷൊന്നും നോക്കി വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ സിസ്റ്റേഴ്സൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷുകളുണ്ടാവും, അതുപോലെ ഏതെങ്കിലും ഒരു കുഞ്ഞു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. കുത്തി വരച്ച് വരച്ച് അങ്ങനെയൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബ്ലെൻഡ് ചെയ്തില്ലെങ്കിലും പെൻസിൽ സ്കെച്ച് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. മുഖത്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം 2B 4B ഈ പെൻസിലുകൾ മാത്രം ഉപയോഗിക്കുക. 6B 8B ഒന്നും ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഫേസിൽ ഷെയ്ഡ് ചെയ്യരുത്, മുഖം കറുത്ത് പോകും. അതുകൊണ്ട് എപ്പോഴും മിനിമം 2B പെൻസിൽ മാത്രമെങ്കിലും ഉപയോഗിക്കുക, അല്ലെങ്കിൽ 4B അതിൻ്റെ അപ്പുറത്തേക്കുള്ള പെൻസിൽ ഉപയോഗിക്കരുത്. പിന്നെ അതിൻ്റെ താഴേക്കുള്ള വേണം ഉപയോഗിക്കട്ടോ, 2H 4H അങ്ങനെയുള്ള ഹാർഡായിട്ട് വരുന്ന പെൻസിലുകളും നമുക്ക് ഫേസിൽ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കാം. ഡീറ്റെയിലിംഗ് ചെയ്യാൻ എപ്പോഴും നമുക്ക് 6B 8B ഉള്ള പെൻസിലുകൾ ആണ് ഏറ്റവും നല്ലത്. നിങ്ങൾ വരച്ച് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ശരിക്കും ശ്രദ്ധിക്കുക. അതായത് ഫോണിൽ വീഡിയോസ് കാണുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങളൊരു 720p മാറ്റുക, എങ്കിൽ ശരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ 240p നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും എന്താ പറയുക, ഫുൾ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഷെയ്ഡിംഗ് ഒന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ മിനിമം ഒരു 720p, അതായത് ഫുൾ റെസൊല്യൂഷനിൽ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്ന ആ ഷെയ്ഡിങ്ങിൻ്റെ ആ ലെയേഴ്സിൻ്റെയൊക്കെ വേരിയേഷൻസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കട്ടോ. ചുണ്ടിലൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും മേൽച്ചുണ്ട് അധികവും ഡാർക്കായിട്ടാണ് വരിക, താഴെ വരുന്ന ചുണ്ട് ലൈറ്റായിട്ടും, അതായത് മുകളിൽ നിന്ന് നേരിട്ട് മുഖത്തേക്ക് ലൈറ്റ് വരുമ്പോൾ ഉണ്ടാകുന്നൊരു രീതിയാണത്. അതുപോലെ തന്നെ മൂക്കിൻ്റെ സെൻറ്ററിലൊക്കെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡേ വരുള്ളൂ, അതായത് അവിടെയൊക്കെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരിക. അപ്പോൾ സ്കെച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതിൽ അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, വരയ്ക്കുമ്പോൾ എവിടെയെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറേസർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മായ്ക്കാൻ പറ്റുന്നൊരു മീഡിയമാണ് ഗ്രാഫൈറ്റ് പെൻസിൽ എന്നുള്ളത്. പിന്നെ പല കൂട്ടുകാരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് A4 പേപ്പറിൽ വരയ്ക്കാൻ പറ്റും. ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും വരയ്ക്കാൻ വേണ്ടിയിട്ട് കട്ടി കുറഞ്ഞിട്ടുള്ള A4 പേപ്പറൊന്നും യൂസ് ചെയ്യരുത്. മിനിമം നിങ്ങളൊരു ചാർട്ട് പേപ്പറെങ്കിലും വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മണിക്കൂറുകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 10 രൂപ കൊടുത്തിട്ടുള്ള പേപ്പറെങ്കിലും നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. വില കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുമെങ്കിലും പിന്നെ മിനിമം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. അല്ലാതെ ഒരിക്കലും A4 പേപ്പറിലൊന്നും നിങ്ങൾ വരച്ച് പഠിക്കരുത്. അത് എന്താ പറയുക, ഡ്രോയിങ്ങിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ളതല്ല. നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ബില്ല് എഴുതാനോ അല്ലെങ്കിൽ കടയിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള ലിസ്റ്റ് എഴുതാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം അത്യാവശ്യം ഒരു 100 GSM എങ്കിലും കട്ടി വരുന്ന പേപ്പറുകൾ നിങ്ങൾ മിനിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ വരയ്ക്കാനെടുക്കുന്ന പേപ്പർ ഒരിക്കലും ചുളിവുള്ളതോ അല്ലെങ്കിൽ മടങ്ങിപ്പോയതോ അങ്ങനെയുള്ള പേപ്പറൊന്നും എടുക്കരുത്. ഇതേപോലെ നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള പേപ്പേഴ്സിലേ നമ്മൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കാവുള്ളൂ. ഇത് 300 GSM ഐവറി ചാർട്ടാണ്. 300 GSM എന്ന് പറഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ പേപ്പർ ചുരുണ്ട് പോകുന്ന പ്രശ്നമൊന്നും വരികയില്ല. ഇതിന് അത്ര വിലയൊന്നുമില്ല, ഒരു ചാർട്ടിന് വെറും 20 രൂപയേ ഉള്ളൂ. അത് 4 പീസാക്കിയുള്ള ഒരു പീസിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്, അതായത് ഒരു പീസിന് ഇപ്പോൾ ശരിക്കും 5 രൂപയേ വരുള്ളൂ.
അപ്പോൾ ഐവറി ചാർട്ട് ഒരുവിധം എല്ലാ ആർട്ട് ഷോപ്പുകളിലും കിട്ടാറുണ്ട്. ഇനി ഓൺലൈനിലാണെങ്കിൽ ഐവറി ചാർട്ട് എന്നെല്ലാം അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐവറി പേപ്പർ, ഐവറി ഷീറ്റ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൽ നല്ലൊരു സ്മൂത്തായിട്ടുള്ള ഏരിയ, ഏത് ഭാഗത്ത് വരയ്ക്കണമെന്ന് പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട്. പേപ്പറിൻ്റെ സ്മൂത്തായിട്ടുള്ള ഏരിയയിൽ ചെയ്യുന്നതാണ് നല്ലത്. അധികം ടെക്സ്ചർ ആയിട്ടുള്ള പേപ്പറിൽ പെൻസിൽ ഷെയ്ഡിങ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഗ്രെയിൻസ് ഇങ്ങനെ എടുത്ത് പിടിക്കും. അതുകൊണ്ട് സ്മൂത്തായിട്ടുള്ള ഏരിയയിൽ ഇതേപോലെ വരച്ചെടുക്കുക. ഇതിപ്പോൾ ഐവറി ചാർട്ടിൻ്റെ സ്മൂത്തായിട്ടുള്ള സർഫേസിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ബിഗിനേഴ്സിനുണ്ടാകുന്നൊരു സംശയമാണ്, ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് മെറ്റീരിയൽസിന് പറ്റിയൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ആദ്യം നിങ്ങൾ ഇതേപോലെ വരച്ച് പഠിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള മിനിമം ടൂൾസ് വെച്ചിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡൊക്കെ നോക്കിയിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗ്രാഫൈറ്റ് പെൻസിലോ ചാർക്കോൾ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ വരച്ച് പഠിക്കുക. പല കൂട്ടുകാരും ഓരോ ഡ്രോയിങ് വീഡിയോസ് കാണുമ്പോഴും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെൻസിൽ ഏതാണ് എങ്കിൽ ഇനി അത് വാങ്ങണം, അങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരിക്കലും അങ്ങനെ ചിന്തിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് വരച്ച് പഠിക്കുക. ആദ്യം പഠിക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ വരയ്ക്കാനാണ്. അത് മറ്റൊരാളുടെ നല്ലൊരു വർക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയാളുടെ ആ ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്യായിരുന്നു. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ്. അവരത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ ഒരു ടൈമിനുള്ളിൽ അത്രയും നല്ല രീതിയിൽ ചെയ്യുന്നത്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പറഞ്ഞു തീരുന്നതിന് നമ്മുടെ വർക്ക് ഏകദേശം ഫേസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഓർണമെൻസിന് വേണ്ടിയിട്ട് ഞാൻ അധികം ഡീറ്റെയിലിംഗ് കൊടുക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ കുറേ വട്ടം വരയ്ക്കുന്നു, അതിൻ്റെ ഇടയിലൊക്കെ ഗ്രാഫൈറ്റിൻ്റെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഷെയ്ഡിങ്ങൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ചില ഭാഗങ്ങളിൽ ഷെയ്ഡ് ചെയ്യാതെ ഇങ്ങനെ വട്ടത്തിൽ ഒഴിവാക്കി വിട്ടതുകൊണ്ട് അതിങ്ങനെ മുത്തുമുത്ത് പോലെയൊക്കെ ഇങ്ങനെ തിളക്കമൊക്കെ കാണിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഓർണമെൻസിനായിട്ട് മാല വരയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ടൈമൊന്നും എടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറേ ടൈം നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ ബോറടിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈം എടുത്ത് വരയ്ക്കാതെ ഇതേപോലെ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് വരച്ച് തീർക്കുന്ന ചിത്രങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിനോടൊരു മടുപ്പ് വരും. അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. നമുക്കപ്പോൾ ഇതിനോടൊരു താല്പര്യം വേണം. ഇത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിത് ഇൻട്രസ്റ്റിംഗ് ആയി വരണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വരയ്ക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം ടൈമൊന്നും എടുക്കേണ്ടി വരില്ല. പെട്ടെന്ന് വരച്ച് തീർക്കാനായി സാധിക്കും. ഫോണിൽ നോക്കിയാണ് നിങ്ങൾ വരയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കുറേ സമയമെടുക്കും. കാരണം നിങ്ങൾ ഫോണിൽ ഫോട്ടോ നോക്കുമ്പോൾ ഈ ഓർണമെൻസൊക്കെ ഇങ്ങനെ ഒരുപാട് കാണിക്കും. അതിൻ്റെ ഓരോ നൂല് പോലും, അതായത് ഈ മാലയുടെ ചെറിയ മുത്തുമുത്തുകളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അന്നേരം എന്താ ഉണ്ടാവുക, ഒരുപാട് ടൈം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കുറേ വട്ടം വരയ്ക്കുന്നു, അതിൽ ഓരോ ലൈൻസ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഓർണമെൻറ്റ്സ് വരയ്ക്കുന്നത്. അപ്പോൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പറയുന്നത്. 5 രൂപ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് കടലിൽ ഇതേപോലെ പ്രിൻ്റ് കിട്ടും. അതിൽ നോക്കിയിട്ട് ഇതേപോലെ നമുക്ക് സ്കെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ട് ട്യൂട്ടോറിയൽ വേണമെന്ന് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിൽ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് കൈയൊക്കെ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പ്രെഡാവും. അത് നല്ലതുമാണ്, അതിനൊരു മോശം വശമുണ്ട്. ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ നമ്മുടെ കൈയൊക്കെ ഒന്ന് പിക്ചറിൽ വരച്ച ഭാഗങ്ങളിലൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് കയ്യിലാവും. പിന്നീട് അത് നമ്മൾ പേപ്പറിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് ടച്ച് ചെയ്യുമ്പോൾ അത് പിന്നെ അവിടെയൊക്കെ ആവും. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇത് നേരത്തെ പറഞ്ഞതുപോലെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു മീഡിയം കൂടിയാണ്. അതായത് ഇതിലേക്ക് ലൈറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് സൈഡിൽ നിന്നല്ല ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്രാഫൈറ്റ് പെൻസിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. എങ്കിലും ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് ഗ്രാഫൈറ്റ് പെൻസിലാണ്. മായ്ക്കാനും ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് ഗ്രാഫൈറ്റ് പെൻസിലായതുകൊണ്ടാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ ചാർക്കോളിലേക്ക് കടന്നാൽ മതി. ആദ്യം വരച്ച് പഠിക്കാൻ ഏറ്റവും നല്ലത് ഇതേപോലുള്ള ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ നമ്മൾ തൃശ്ശയുടെ ഒരു ചിത്രം വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രീ ഹാൻഡ് ആയിട്ട് സ്കെച്ച് ചെയ്തുകൊണ്ടാവാം, ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഒന്ന് കുത്തി വരച്ചാണ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റൈലാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി അതുപോലെ തന്നെ വരച്ച ഒരു ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെൻസിലിട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സിമ്പിളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇതൊരു സ്റ്റൈലായിട്ട് തോന്നുകയും ചെയ്യും. മറ്റത് ഒറിജിനൽ ഫോട്ടോ പ്രിൻ്റ് എടുത്തതുപോലെ തോന്നും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെൻസിൽ സ്കെച്ചിൻ്റെ ആ ഒരു സ്റ്റൈലിലേക്ക് ഇത് വരും. നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന അത്ര കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഈ പെൻസിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. നമ്മളൊരു ഔട്ട്ലൈൻ ഇടുന്നു, അതിലേക്ക് ഈ കളറ് ഫില്ല് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ ഒരു ട്രാക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആളുകളാണ്, ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ തോന്നും. ഇത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഞാൻ ചെയ്തിട്ട് എന്താണ് ശരിയാവാത്തതെന്നൊക്കെ തോന്നും. പക്ഷേ അതൊന്നുമില്ലാതെ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ചിത്രം വരയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.